നമസ്കാരം. സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെ ഡി ജി പി പെരുമാറുന്നു എന്ന ആരോപണം ഉന്നയിച്ചത് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി വരെ പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ്. വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം, സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെ പെരുമാറുന്നു എന്നത്. അതിൻ്റെ പേരിൽ ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർക്കാർ അനുമതി കൊടുത്തിരിക്കുന്നു പ്രോസിക്യൂട്ട് ചെയ്യാൻ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് ഡി ജി പിക്ക് അപമാനകരം ആയതുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ കേസെടുക്കാനാണ് അനുമതി. ആദ്യത്തെ ചോദ്യം വി ടി ബലറാം ചോദിച്ചതുപോലെ, സി പി എം ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അത്ര അപമാനകരമായ ഒരു പദവിയാണോ? സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെ പെരുമാറുന്നു എന്നത് പിണറായി വിജയന് അപമാനകരമായി തോന്നുന്നെങ്കിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നർത്ഥം. ഇതുവരെ ഞങ്ങളെ പോലെയുള്ളവരോട് ബ്രാഞ്ച് സെക്രട്ടറിമാർ അഭിമാനത്തോടുകൂടിയാണ് അവരുടെ പദവിയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഒരു സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി വരിക എന്നാൽ അല്പം ഗുണമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ, വെറും അന്തക്കമ്മിയായാൽ സാധിക്കില്ല എന്നാണ് ഞങ്ങളെപ്പോലെയുള്ളവർ കരുതിയിരുന്നത്. എന്നാൽ പിണറായി വിജയൻ പറയുന്നു, പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന പദവി അശ്ലീലമാണ്, മോശമാണ്, അപമാനകരമാണ് എന്ന്. ഒരാൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെങ്കിൽ ആ അയാളുടെ മാനം നഷ്ടപ്പെടണം. ഇവിടെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ മാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് ലോക്നാഥ് ബെഹ്റയെ പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയായി ഉപമിച്ചതുകൊണ്ടാണ്. അതായത് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഗോവിന്ദച്ചാമിയാണ്, അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കൊടിസുനിയാണ്. അങ്ങനെ കൊല്ലുകയും കൊള്ള കാണിക്കുകയും മോഷ്ടിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരുമായി താരതമ്യം ചെയ്താലാണ് അപമാനം തോന്നേണ്ടത്. എന്തായാലും പിണറായി വിജയൻ അങ്ങനെ സമ്മതിച്ചു എന്നത് കൗതുകമാണ്. അത് ഒരു വശം. മറുവശം, വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ വിമർശനത്തിൻ്റെ പേരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കേസെടുക്കാൻ അനുമതി കൊടുക്കുന്നത് എന്തുതരം ജനാധിപത്യമാണ്? സഖാക്കൾ പറയുക, നിങ്ങൾ സഹിഷ്ണുതയുടെ വക്താക്കളാണ്, നിങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളാണ്, നിങ്ങളെപ്പോലെ നേതാക്കന്മാരെ അപമാനിച്ചിട്ടുള്ള ആരുമില്ല, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് നിങ്ങൾ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ കേട്ടാൽ ചെവി തുളഞ്ഞു പോകും, നരഭോജി എന്ന് വിളിച്ചാണ് അപമാനിക്കുന്നത്. അങ്ങനെ മനുഷ്യരെ പച്ചയ്ക്ക് ചുട്ടുകൊല്ലുന്നയാർ, ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കുത്തി കുഞ്ഞിനെ എടുത്ത് കൊല്ലുന്നവർ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ നിങ്ങൾ സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായി താരതമ്യം ചെയ്തുകൊണ്ട് എന്തെല്ലാം അപമാനങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു, അണികൾ നാടുനീളെ ഉമ്മൻചാണ്ടി സരിതയുമായി പ്രകൃതി വിരുദ്ധ ബന്ധമുണ്ടാക്കിയെന്ന് പറഞ്ഞു. ഇതൊന്നും അപമാനകരമല്ലേ? ഇങ്ങനെ പറയുന്നതിനെതിരെയൊന്നും കേസെടുക്കേണ്ടതില്ലേ? ഒരു രാഷ്ട്രീയ വിമർശനം, സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെ പെരുമാറുന്നു എന്ന ഒരു രാഷ്ട്രീയ വിമർശനം വന്നപ്പോൾ അതിനെതിരെ ലോക്നാഥ് ബെഹ്റ കേസ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അദ്ദേഹത്തിന് അത് അപമാനകരമായി തോന്നിയെന്ന് വരെ. പക്ഷേ ഇത് അപമാനകരമാണ് എന്ന് തോന്നി അനുമതി കൊടുത്ത സർക്കാരിൻ്റെ നയം എന്താണ്? ഇതിനെയാണോ നിങ്ങൾ സഹിഷ്ണുത എന്ന് പറയുന്നത്? രാഷ്ട്രീയപരമായ വിമർശനം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉയർത്താൻ പോലും ഒരു കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷത്തെ ഒരു വലിയ നേതാവിനും സാധിക്കില്ലെങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ അവസ്ഥ എന്താണ്? ഒരഭിപ്രായം പറഞ്ഞതിന് എൻ്റെ പേരിൽ കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നവർക്കെതിരെ പോലീസ് കേസെടുത്തുകൊണ്ടിരിക്കുന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവർക്കെതിരെ പോലീസ് കേസെടുത്തുകൊണ്ടിരിക്കുന്നു, വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിൽ ഫണ്ട് കൊടുക്കാത്തവർക്കെതിരെ, സാലറി ചലഞ്ചിൽ പങ്കെടുക്കാത്തവർക്കെതിരെ കേസെടുക്കുന്നു. എന്താണിത്? എന്നിട്ട് നിങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഫ്രീ സ്പീച്ചിനെ കുറിച്ചുമൊക്കെ എങ്ങനെയാണ് വാദോരാതെ സംസാരിക്കുന്നത്? ഈ സർക്കാരിൻ്റെ ഫാസിസ്റ്റ് നയത്തിൻ്റെ, ഈ സർക്കാരിൻ്റെ അസഹിഷ്ണുതയുടെ, ഈ സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധതയുടെ ഒന്നാം തരം ഉദാഹരണമാണ് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ കേസെടുക്കുന്നതിനുള്ള തീരുമാനം. ഇത് കാടത്തമാണ്. ആകെ ഒരു സന്തോഷമുള്ളത്,
സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന പദവി ഒരു അപമാനകരമായ പദവി എന്ന് ഈ സർക്കാർ സമ്മതിച്ചു എന്നത് മാത്രമാണ്.